നിങ്ങൾക്ക് നിന്റെ കൂടെ നിന്റെ കുഞ്ഞ് 3 ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എന്തിനാണ് അതിനോട് ഇത്ര അറ്റാച്ച്മെന്റ് എന്ന്. എന്നെ പ്രസവിച്ച എന്റെ അമ്മയാണ് എന്നോട് ചോദിച്ചത്. അതോടെ എനിക്ക് അമ്മയിലുള്ള എല്ലാ വിശ്വാസവും സ്നേഹവും പോയി. വേണമെങ്കിൽ പ്രസവം നേരത്തെ ആക്കിയിട്ട് കുഞ്ഞിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എങ്കിൽ ചൈൽഡ് ലൈനിലേക്ക് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ചേച്ചിയുടെ കല്യാണം നടത്താം, എന്നിട്ട് നിന്റെ കുഞ്ഞിന് നിനക്ക് തരാം. നിന്നോട് ഞാനല്ലേ പറയുന്നത്, എന്റെ അമ്മയാണ് എന്നോട് സംസാരിക്കുന്നത്, നിന്നോട് ഞാനല്ലേ പറയുന്നേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇനി കുഞ്ഞിനെ, നിന്റെ കുഞ്ഞല്ലേ, നീ ചോദിക്കുമ്പോ തരും എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. നൊന്തു പ്രസവിച്ച ചോര കുഞ്ഞിനെ 4 മാസം മുമ്പാണ് ലേബർ റൂമിൽ നിന്ന് തന്റെ അച്ഛൻ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത്. ഈ കുഞ്ഞിനെ പിന്നീട് ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയെന്ന് പാർട്ടിക്കാരനായ ഈ അച്ഛൻ പറയുന്നു. SFI നേതാവായ അനുപമയാണ് സ്വന്തം അച്ഛനിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പങ്കുവച്ച് രംഗത്തെത്തിയത്. പേരൂർക്കടയിലെ CPM നേതാവിനെതിരെയുള്ള വിവാദമാണ് ഇന്ന് ലോഗിൻ കേരള അന്വേഷിക്കുന്നത്. നൊന്തു പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ പാർട്ടിക്കാരനായ അച്ഛൻ തട്ടിയെടുത്തു എന്ന ഗുരുതര ആരോപണവുമായിട്ടാണ് മുൻ SFI നേതാവ് അനുപമ എസ് ചന്ദ്രൻ രംഗത്ത് വന്നത്. മാതാപിതാക്കൾക്കും ശിശുക്ഷേമ സമിതിക്കുമെതിരെ രംഗത്ത് വന്നതോടെയാണ് നാടിനെ നടക്കുന്ന സംഭവം പുറം ലോകം അറിയുന്നത്. ഇപ്പൊ ഈ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാല് അവര് അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാന് പറഞ്ഞിട്ടില്ല ആരോടും, വീട്ടിലാരോടും, എന്റെ ഫ്രണ്ട്സിന്, അങ്ങനെ ആർക്കും അറിയത്തില്ല. എനിക്കും പുള്ളിക്ക് മാത്രമാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയായിരുന്നത്. മലപ്പുറത്ത് ഒരു ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി, ഏറനാട് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട്. അവിടുത്തെ എന്നെ അബോർഷനാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അബോർഷൻ ഒന്നും ഇതിന് പറ്റത്തില്ല, എന്നാലും 8 മാസമായി. അതിനുശേഷമാണ് നെയ്യാർ മെഡിസിറ്റി എന്ന് പറഞ്ഞിട്ട് കാട്ടാക്കടയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുന്നത്. അവിടെ നിന്ന് എനിക്ക് സിസേറിയൻ അവര് വീട്ടുകാര് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പോഴും എനിക്ക് സിസേറിയന്റെ ഒരു ആവശ്യമില്ലായിരുന്നു, എനിക്ക് നല്ല നോർമൽ ഡെലിവറി കിട്ടുമായിരുന്നു. എന്റെ കുഞ്ഞിനെ എന്റെ അടുത്തുനിന്ന് ബലമായിട്ട് എടുത്തോണ്ട് പോവാ, അപ്പം പിടിച്ചു വാങ്ങിക്കൊണ്ട് പോവാ. അപ്പൊ എനിക്ക് ആ സമയത്ത് സിസേറിയനും കൂടെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പൊ ഞാന് ബഹളം വെക്കുന്നുണ്ട്, കരയുന്നുണ്ട്, അപ്പോഴൊക്കെ എന്നെ വഴക്ക് പറയുകയാണ്, അടിക്കുകയാണ്. ആ സമയത്ത് പോലും ഞാൻ ആകെ 3 ദിവസമാണ് എന്റെ കുഞ്ഞിന് പാല് കൊടുത്തത്. പാല് കൊടുക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല അവസാനം കൊണ്ടുപോകുമ്പോഴും. ഒന്നും നാട്ടിൽ തൊടുപുഴ അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും കുഞ്ഞിനെ പറ്റി ഞാൻ ചോദിക്കുമ്പോൾ നിന്റെ കുഞ്ഞിനെ ഒന്നും ഇനി നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, അത് ഞങ്ങൾ അവരുടെ വിധത്തിൽ ചെയ്തിട്ടുണ്ട്, ഇനി നീ കുഞ്ഞിനെ പറ്റി ചോദിക്കണ്ട, അങ്ങനെയൊക്കെയായി. ഞാനിപ്പോ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് എന്നെ കൊണ്ടുവരണം എന്ന് പറയുമ്പോഴും അവര് കേൾക്കുന്നേ ഇല്ല. അവർക്ക് അതൊന്നും ഒരു മാറ്ററേ അല്ലായിരുന്നു. കുഞ്ഞിന്റെ കാര്യം ചോദിക്കുമ്പോ തരുന്നത് തിന്നോണ്ടിരുന്നാ മതി എന്നാ എന്നോട് പറഞ്ഞത്. തുടക്കത്തിൽ താൽക്കാലിക ദത്ത് നൽകിയ കുഞ്ഞിനെ സ്ഥിരമായി ദത്ത് നൽകാനുള്ള നടപടികൾ കോടതിയിൽ ഇപ്പോഴും നടക്കുകയാണ്. വിവാദങ്ങൾക്കിടയിലും ഇതിനുള്ള നടപടികളുമായി ശിശുക്ഷേമ സമിതിയും മുന്നോട്ട് പോകുമ്പോൾ ആ കുഞ്ഞെവിടെയെന്ന ചോദ്യവും ബാക്കിയാകുന്നു. കഴിഞ്ഞ ഏപ്രിൽ മുതലാണ് അനുപമയും അജിത്തും കുഞ്ഞിനായുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നത്. മാതാപിതാക്കൾ ചോര കുഞ്ഞിനെ തട്ടിയെടുത്തെന്ന പരാതിയായിരുന്നു ഇരുവരും ഉന്നയിച്ചത്. പേരൂർക്കട പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസും പാർട്ടിക്കാരനായ പിതാവിനൊപ്പം നിന്നെന്നായിരുന്നു വിവരം. DGP അടക്കം പരാതി നൽകിയെങ്കിലും 4 മാസം പരാതിയിൽ അന്വേഷണം നടത്താതിരുന്നതോടെയാണ് പോലീസിന്റെ ഇടപെടലിലും ദുരൂഹത വർദ്ധിച്ചത്. അനുപമ എന്ന് പറയുന്ന കുട്ടിയുടെ വിഷയം SFI ഒരു നേതാവായിരുന്നു, ഇത്തരത്തിലെല്ലാം നിന്നിട്ട് പോലും ഈ പാർട്ടി ഈ കുട്ടിയെ തള്ളുന്ന ഒരു സ്ഥിതിയാണ്. രണ്ടുപേരും പാർട്ടി പ്രവർത്തകരാണ്, DYFI പ്രവർത്തകരാണ്, ഒരാൾ SFI നേതാവായിരുന്നു, പാർട്ടി കുടുംബമാണ്. എന്നിട്ട് പോലും ഇവിടെ ഒരു ജാതീയമായ ഒരു വിഷയം കൂടി, ഇവിടെ ദളിത് ക്രിസ്ത്യാനി ആണ് ഈ അജിത്ത് എന്നുള്ളൊരു വിഷയം കൂടി ഉണ്ട്. അപ്പൊ ഒരു ദുരഭിമാനത്തിന്റെ ഫലമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത്. അപ്പൊ എന്താണ് CPM പോലുള്ള ഒരു വിപ്ലവ പാർട്ടിക്ക് ചേർന്ന നടപടിയായിരിക്കും പോയത്? CPM എന്ന് പറയുന്നത് വിപ്ലവ പാർട്ടിയാണ്, കടലാസിലേ ഉള്ളു, കടലാസിലെ പുലി എന്നൊക്കെ പറയുന്നത് പോലെയാണ് CPMന്റെ രാഷ്ട്രീയ നിലപാടുകൾ. അവർ മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമനപരമായ ആശയങ്ങൾ എന്നതാണ് വസ്തുത. ഓരോ അനുഭവങ്ങളിലൂടെയും നമുക്കത് ബോധ്യമാകുന്നു. ജാതീയമായ വേർതിരിവുകൾ ഇല്ല എന്ന് പറയുമ്പോഴും ജാതീയമായ വേർതിരിവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പുരോഗമനപരമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണെന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ അനുപമമാർ അനുഭവിക്കുന്ന വേദന നമുക്ക് ബോധ്യമാകുന്നു. മണ്ണാർക്കാട്ടെ DYFI വനിതാ നേതാവ് അനുഭവിച്ച അപമാനം കേരള സമൂഹം കണ്ടു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ സ്ത്രീവിരുദ്ധമായ നിലപാടാണ് എടുത്തത്.
ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യത്വരഹിതമായ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്നതാണത് എന്നതാണ് എന്നെയും കേരളത്തിലെ പൊതുസമൂഹത്തെ ഏറെ വേദനിപ്പിക്കുന്നത്. ഒരു നൊന്ത് പ്രസവിച്ച അമ്മയുടെ അവകാശമാണ് സ്വന്തം കുഞ്ഞിനെ പാലൂട്ടി വളർത്തുക എന്നുള്ളത്. ആ അവകാശം അമ്മയ്ക്ക് നിഷേധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവതരമാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് അമ്മയുടെ സാമീപ്യവും സംരക്ഷണവും ജീവാമൃതമായ പാലും നിഷേധിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ മനുഷ്യാവകാശത്തെ കടുത്ത ലംഘനം നടത്തിയിരിക്കുക. ഡിവൈഎഫ്ഐയും SFIയും ഒക്കെ പുരോഗമനമാണെന്ന് പറയുന്ന വാക്കുകളിലെ പുരോഗമനമുള്ളൂ, ഒപ്പം പഠിക്കുന്നവനെ തല്ലിക്കൊല്ലുന്നതിന് നേതൃത്വം നൽകുന്നതിനെ പലപ്പോഴും ന്യായീകരിച്ച് തുടക്കം കേരള സമൂഹം കണ്ടിട്ടുണ്ട്. അനുപമയ്ക്കും അജിത്തിനും ഉണ്ടായ അനുഭവം കേരളത്തിലല്ല ലോകത്തിൽ ഒരാൾക്കും ഉണ്ടാകരുത് എന്നാണ്, ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് മറുപടി പറയണം. എന്താണ് അവരുടെ നിലപാട്? പേരൂർക്കട പോലീസിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ലോഗിൻ കേരള ബന്ധപ്പെട്ടപ്പോൾ സിഎയുടെ പ്രതികരണം ഇങ്ങനെയാണ്. അനുപമയുടെ വിഷയമായി ബന്ധപ്പെട്ട് വിളിക്കുകയാണ്. സാർ, ഇപ്പൊ എന്താ അതിന്റെ ഫോളോ അപ്പ്, അന്വേഷണം എവിടം വരെ ആയി എന്നുള്ളതൊന്ന് ഘട്ടം പറയാം. നമ്മളത് അവര് പ്രസവിച്ച് എന്ന് പറയുന്ന ഒരു ആശുപത്രി ഉണ്ട്, അവിടെ ഒരു കത്തൊക്കെ കൊടുത്ത് അതിന്റെ ഡീറ്റെയിലൊക്കെ കളക്ട് ചെയ്യാനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അമ്മത്തൊട്ടിൽ അവിടെ അവർക്ക് ഇവിടെ കുട്ടികളുടെ ഡീറ്റെയിൽ തരണമെന്ന് പറഞ്ഞൊരു കത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ അവരുടെ ഡീറ്റെയിൽ കിട്ടി ഉടനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. സാർ, അപ്പൊ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇപ്പൊ ഈ പെൺകുട്ടി ഉന്നയിക്കുന്നത് ആൺകുട്ടിയെ പെൺകുട്ടിയാക്കി മാറ്റി അമ്മത്തൊട്ടിലിനെതിരെ ഒരു ആരോപണം വരുന്നുണ്ട്. അത് പരിശോധിച്ചായിരുന്നോ? എന്തായിരുന്നു? ഇല്ല, നമ്മളിപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആൺകുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്ന് അവര് തന്നിട്ടുണ്ടല്ലോ. അവർക്ക് രണ്ടു മൂന്ന് ദിവസം ആൺകുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു. ഉണ്ട്. ആൺകുട്ടിയെ പെൺകുട്ടിയാക്കാൻ പറ്റും. അങ്ങനെ അങ്ങനെയാണ് ആരോപണം ഇപ്പൊ അവര് പറയുന്നത്. റെക്കോർഡിക്കലി മാറ്റി എന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. ഓ, അത് വല്ലതും പറയുന്നത് റെക്കോർഡിക്കലി ആൺകുട്ടിയെ പെൺകുട്ടിയാക്കിയിട്ട് അവരൊക്കെ അതൊരു വലിയ വല്ലാത്ത കാര്യമില്ലേ? അത് ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ അതെല്ലാ രേഖയിലും അത് വരുന്നതല്ലേ? ഒരിടത്ത് ഒരിടത്ത് ഒരു കാര്യം എഴുതി വെച്ച് പകരം പുറത്തൊരാൾക്ക് ഇത് കൊടുക്കണ്ടേ? അതെ, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഒരു ഒരു താൽക്കാലികത്തേന് അവിടുത്തെ ഒരു കുട്ടി പിന്നെ കിട്ടി, അല്ലെങ്കിൽ ആ കുട്ടി പെൺകുട്ടിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ജീവനാന്തം മൊത്തം ആ രേഖ അങ്ങനെ കൊണ്ടുപോണ്ട്. അതിന്റെ ഇടയ്ക്ക് വെച്ച് തിരുത്താൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അത് അതൊന്നും നിൽക്കുന്ന അതല്ല. അത് തന്നെ അല്ല, അത് അവര് അവിടെ അമ്മത്തൊട്ടിൽ കൊണ്ടിടുകയായിരുന്നു. ആ, ഇവര് പറയുന്ന 4 മാസം മുമ്പ് പരാതി എത്തിയെങ്കിലും പേരൂർക്കട പോലീസ് ഇത് പരിഗണിച്ചില്ലാന്ന് ഈ പെൺകുട്ടി ഇപ്പൊ പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. അല്ല, അവര് അന്വേഷണം ഉണ്ടായിരുന്നു, അന്വേഷണം എന്നൊക്കെ നടത്തിയതാണ് ആയിരുന്നല്ലേ. സാർ, ഈ കുഞ്ഞിപ്പോ ആന്ധ്രയിലേക്ക് മാറ്റിയെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ല, ആ വിവരങ്ങൾ അവര് തിരിച്ചില്ല. ആ വിവരങ്ങൾ തിരിച്ചില്ല. അവർ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലെ കൊണ്ട് ആ വിവരം സീക്രട്ട് ആയിരിക്കും എന്നാണ് അവര് നിയമം അനുസരിച്ച് അവരങ്ങനെ ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവര് ഇപ്പൊ ഈ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാലെ കൊണ്ട് 60 ദിവസം അവര് കീപ്പ് ചെയ്യും. ആരെങ്കിലും ചെല്ലുന്നുണ്ടോ തൽക്കാലം അന്നേരത്തെ ഒരു വികാരത്തല്ലോ എങ്ങാണോ, അല്ലെങ്കിൽ പിന്നെ വിഷമം തോന്നിയോ അങ്ങനെങ്കിലും ആയിട്ട് വേണമെന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലെ കൊണ്ടോ ഈ ഒരു 60 ദിവസത്തേക്കും തിരിച്ചെത്തിയാണ് അവർക്ക്. പിന്നെ വ്യക്തമായ പരിശോധനയൊക്കെ നടത്തി ഇവരാണ് അവകാശികളെന്ന് ബോധ്യപ്പെട്ട അവർ തന്നെയാണെന്ന് ബോധ്യപ്പെട്ട അവര് കുട്ടികളെ തിരിച്ചു കൊടുക്കും. ഓക്കെ സാർ, അപ്പൊ ഈ നമ്മുടെ ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ആളെ ഇതുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചിട്ടുണ്ടോ, ചോദ്യം ചെയ്തിട്ടുണ്ടോ? നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമാണല്ലോ അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കിയിട്ടുള്ളത്. ഈ ഇവരുടെ കൺസെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഹാജരാക്കിയിട്ടുള്ളത് ഈ കുട്ടി എന്താ ഇവരുടെ മോൾ അവരുടെ മോളുടെ അനുവാദത്തോടെയാണ് ഇത് പിന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നേരത്തെ ഹാജരാക്കിയിട്ടുള്ളത്. അത് പ്രകാരമാണ് പിന്നെ മുന്നോട്ട് പോകാതിരുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ സാർ, ഓക്കെ, വളരെയധികം നന്ദി പ്രതികരിച്ചു. പേരൂർക്കട പോലീസ് പറയുന്നത് ഞങ്ങൾ ഈ കേസിൽ ഒരു തരത്തിലുള്ള അലംഭാവവും കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്.